പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം കഴിഞ്ഞ ഒരാഴ്ചകളിൽ മൂന്ന് കർഷകർക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വേനൽ ശക്തമായതോടെ പന്നികൾ കൂട്ടമായി കാടിറങ്ങി തുടങ്ങി. പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി, കൊടുമൺ തുടങ്ങി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. കൂട്ടമായെത്തുന്ന പന്നികൾ വാഴ, മരച്ചീനി, നെല്ല് എന്നിവയെല്ലാം നശിപ്പിക്കുന്നു. കൊടുമൺ വീക്കോട്ടയത്ത് ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് പന്നികൾ നശിപ്പിച്ചത്. രാത്രിയും പകലും ഒരുപോലെ പന്നിശല്യം തുടരുന്നുവെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. കൃഷിമാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല, അവർക്കും അറിയാവുന്നില്ല. പിന്നെ വനംവകുപ്പിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നു, ഒന്നും സർക്കാരിൽ നിന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വീക്കോട്ടയത്ത് മോനിച്ചിന് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കുപറ്റി. ഇയാളുടെ മതിലും പന്നി തകർത്തു. ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേന് അത് മിന്നൽ വേഗത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് കാൽ ഇടി ഇടിച്ചിട്ട് മേപ്പെട്ടങ്ങ് ചാടിയാൽ പോവാണ്. പന്നിശല്യം വർദ്ധിച്ചതോടെ കൃഷിവകുപ്പിനും വനംവകുപ്പിനും പരാതി നൽകി. ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. നല്ലൊരു ശതമാനം കർഷകരും ബാങ്ക് വായ്പകൾ തരപ്പെടുത്തിയാണ് കൃഷി നടത്തുന്നത്. മലയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമായതോടെ പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറി തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.